എല്ലാവർക്കും ലൈഫ് ടിക്കറ്റിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ എല്ലാവരും കാനഡയിലും യു എസിലും അടിപൊളി ക്രിസ്മസ് വ്ളോഗ് കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ ഡിസംബർ മാസത്തിൽ എല്ലാവരും ഭയങ്കര തിരക്കിലാണ്, ക്രിസ്മസ് ട്രീ ഒരുക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പൊ എന്തായാലും അടുത്ത് നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ കാരണം പ്ലം കേക്ക് ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ. നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ പ്ലം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതിനായിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പൊ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 12 തരം ഡ്രൈ ഫ്രൂട്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എത്ര ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ 12 തരം ഡ്രൈ ഫ്രൂട്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ 1/4 കപ്പ് പ്രകാരമാണ് എടുത്തിരിക്കുന്നത്. ഇത് ബ്ലാക്ക് റേസിൻസ്, ഡേറ്റ്സ്, കാഷ്യൂനട്സ്, ആപ്രിക്കോട്ട്, ക്രാൻബെറി, കാൻഡിഡ് ജിഞ്ചർ, പ്രൂൺസ്, ഗോൾഡൻ റേസിൻസ്, സുൽത്താനാസ്, ആൽമണ്ട്, ടൂട്ടി ഫ്രൂട്ടി, ഗ്ലേസർ ചെറി. ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് സോക്ക് ചെയ്യാൻ, ഇത്രയെല്ലാം സോക്ക് ചെയ്യാനായിട്ട് സാധാരണ ട്രഡീഷണൽ പ്രകാരം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ റമ്മിനാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്യാറ്. ഇപ്പം നമ്മൾ ട്രഡീഷണൽ പ്രകാരമല്ല, ജസ്റ്റ് ഇൻസ്റ്റന്റ് പ്രകാരമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രേപ്സ് ജ്യൂസ് ആണ്. അതിൽ നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒരു 2 ദിവസം സോക്ക് ചെയ്ത് വെക്കണം എന്ന് മാത്രം. അപ്പൊ എന്തായാലും നമുക്ക് ഇതെല്ലാം ബൗളിലേക്ക് ഒന്നിച്ച് ഇട്ട് വെക്കാം. നമുക്ക് ഗ്രേപ്പ് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞത് 2 ദിവസം സോക്ക് ചെയ്ത് വെച്ചാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ശരിക്കും റമ്മ് ഒഴിച്ച് 1 വർഷം സോക്ക് ചെയ്ത് വെച്ച അടിപൊളി ടേസ്റ്റ് ആണ്. എന്തായാലും നമ്മളത് ചെയ്യണില്ല. ഇവിടെ ഗ്രേപ്പ് ജ്യൂസ് ആണ് യൂസ് ചെയ്തെന്ന് മാത്രം. പാനിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. വളരെ ചെറിയ തീയിട്ട് വേണം ഇത് കാരമൽ ചെയ്യാൻ. ഇത് കരിഞ്ഞു പോവും. എന്തെങ്കിലും കണ്ടോ വരുന്നത് കണ്ടോ, കാരമലായിട്ട് വരുന്നുണ്ട്. സിമ്മ് ആക്കിയിട്ട് വെക്കണം. നല്ല ഗോൾഡൻ കളർ ആവണം വരെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കണം. ഇനി അതിലേക്ക് നമ്മൾ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ചെയ്യാം. ഇതാണ് കറക്റ്റ് അതിന്റെ ഒരു കളറ് കണ്ടോ, നല്ല ഡാർക്ക് കളറായിട്ട് വന്നു. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 3/4 കപ്പ് പഞ്ചസാര, 2 കോഴിമുട്ട, പിന്നെ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കാരമൽ സിറപ്പ്, പിന്നെ ഓറഞ്ച് സെസ്റ്റ്. ഇതിനായിട്ട് കുറച്ച് സ്പൈസസ് നമുക്ക് ആവശ്യമുണ്ട്. അതിനായിട്ട് എല്ലാം ഇതിലെ സ്പൈസസ് മിക്കതും 1/4 ടീസ്പൂൺ പ്രകാരമാണ് എടുത്തിരിക്കുന്നത്. ബേക്കിംഗ് പൗഡർ മാത്രം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 125 ഗ്രാം ബട്ടറാണ്. പിന്നെ അതുപോലെ നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈ ബട്ടറും അതുപോലെ എഗ്ഗും നമ്മൾ റൂം ടെമ്പറേച്ചർ വെച്ചതാണ്. കാരമലൈസ് അതുപോലെ നല്ല കോൾഡ് ആയിട്ടുള്ള കാരമലൈസറാണ്. ഇതെല്ലാം റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ബാക്കി നടുത്ത ഇതിലേക്ക് പോവാം. ഇനി നമുക്ക് ഈ നേരത്തെ തയ്യാറാക്കി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ഇടാണ്. അതെന്താ, ഇനി ബേക്ക് ചെയ്യുമ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രൈ ഫ്രൂട്ട്സ് താഴത്തേക്ക് പോവാ, അടിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഈ 3 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നത്. അതിന്ന് ടോസ് ചെയ്തെടുക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സ്പൈസസും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം നമ്മൾ ഈ മൈദയിലേക്ക് ഇട്ട് കൊടുക്കാണ്. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാണ്. എല്ലാം ഈ സ്പൈസസും മൈദയൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ബട്ടറും അതുപോലെ തന്നെ ഷുഗറും കൂടിയിട്ട് ബീറ്റ് ചെയ്യാൻ പോവാണ്. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഷുഗറും കൂടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതുപോലെ 1 മുട്ട ബീറ്റ് ചെയ്ത ശേഷം 2 മുട്ട ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അതിലോട്ട് നമ്മൾ മൈദ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കുക. അതുപോലെ ബാക്കിയുള്ള മൈദ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് എല്ലാ മൈദയും നമ്മൾ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇനി ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കും. ഒന്നിച്ചിട്ട് കൊടുക്കാൻ പാടില്ല, കുറേശ്ശെ കുറേശ്ശെ ഒക്കെ ഇട്ടിട്ട് വേണം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാൻ. ശേഷം മൈദ മിക്സ് ആക്കിയ ശേഷം നമ്മൾ കാരമൽ സിറപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുക്കുക. ബാറ്റർ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഓറഞ്ച് സെസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട്
അത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഞാൻ ഇതിലോട്ട് നിരാര ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചെടുക്കണം. നേരത്തെ ഞാനിത് പറയാൻ വിട്ടുപോയതാണ്. ഇതിലോട്ട് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുകയാണ്. നമ്മളിവിടെ 7-inch പാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബാറ്റർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 180 degrees ബാറ്റർ നല്ല തിക്കായിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ കേക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് വരില്ല. നല്ല തിക്കായിട്ട് തന്നെ നമ്മുടെ വന്നിട്ടുണ്ട്. ഒരു ഗാണം ഭംഗിക്ക് വേണ്ടിയിട്ട് മേലെ ടോപ്പിൽ നമ്മൾ കുറച്ച് നട്ട്സ് കാഷ്യൂനട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേസറി ചെറീസും വെച്ച് കൊടുക്കുകയാണ്, നമ്മുടെ കേക്കിനൊരു നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് 180 degrees 45 minutes അല്ലെങ്കിൽ 50 minutes ബേക്ക് ചെയ്തിട്ട് വരാം നമുക്ക് ഓവനിൽ വെച്ചിട്ട്. അതായത് നമ്മുടെ കേക്ക് അറൗണ്ട് 50 minutes കൊണ്ട് നമ്മുടെ കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് എന്തായാലും കേക്ക് മുറിക്കാൻ നമ്മുടെ കുറച്ച് കുട്ടിപ്പട്ടാണ് നമ്മുടെ റെഡിയാണ്. അപ്പൊ അതിനുശേഷം നമുക്ക് കേക്ക് മുറിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം എന്നും പറയുന്ന പോലെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മേരി ക്രിസ്മസ്, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ ബൈ.